സന്യാസം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച വെള്ളിയിലെ വിശുദ്ധ ആന്തലമിൻ്റെ തിരുനാളാണിന്ന്. വിശുദ്ധ ആന്തൽമൂസ് എന്നും ഈ വിശുദ്ധൻ വിളിക്കപ്പെടാറുണ്ട്. 1107 ഫ്രാൻസിലെ സാവോയിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ആന്തലം ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം പൗരോഹിത്യം സ്വീകരിച്ചു. ആദ്യ നിയമനം തന്നെ കത്തീഡ്രൽ ദൈവാലയത്തിലായിരുന്നു. അത് ഫാദർ ആന്തലമിനെ അഹങ്കാരിയാക്കി. പിന്നെ ചെയ്തതൊന്നും ദൈവമഹത്വത്തിന് വേണ്ടി ആയിരുന്നില്ല. തനിക്ക് പേരും പെരുമയും അധികാരവും കിട്ടാനുള്ള നെട്ടോട്ടമായിരുന്നു. പലപ്പോഴും വൈദിക ധർമ്മം പോലും അദ്ദേഹം മറന്നു. എന്നാൽ ഒരിക്കൽ പോർട്ടേസിലെ കർത്തൂസിയൻ ആശ്രമം ആന്തലം സന്ദർശിക്കാനിടയായി. അവിടുത്തെ സന്യാസികളുടെ ഭക്തിതീഷ്ണതയും പ്രാർത്ഥനാ ചൈതന്യവും ആന്തലമിൽ പരിവർത്തനമുണ്ടാക്കി. തൻ്റെ ദൈവവിളിയെപ്പറ്റി ആന്തലം ചിന്തിച്ചു. അത് ആന്തലമിൽ ഭയവും ലജ്ജയും ഉളവാക്കി. തുടർന്ന് ഇടവക ജീവിതം അവസാനിപ്പിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കാൻ തീരുമാനിച്ചു. 1137 കർത്തൂസിയൻ സഭാംഗമായി. 2 വർഷത്തിന് ശേഷം 1139 തകർന്നു കിടക്കുകയായിരുന്ന ലാ ഗ്രാൻഡേ ചാർട്ടൂർസ് ആശ്രമത്തിൻ്റെ അധിപനായി നിയമിക്കപ്പെട്ടു. ആന്തലം ഈ ആശ്രമത്തെ പുതുക്കിപ്പണിത് കാർത്തൂസിയൻ സഭയുടെ ജനറൽ ഹൗസാക്കി മാറ്റി. ആശ്രമത്തിന് പ്രതിരോധ മതിലും ജലധാരയും നിർമ്മിച്ചു. സഭയുടെ മിനിസ്റ്റർ ജനറൽ എന്ന നിലയിൽ സഭയുടെ വിവിധ ഭവനങ്ങൾ ഒന്നിപ്പിച്ച് കേന്ദ്രീകൃതമാക്കി. അക്കാലം വരെ കാർത്തൂസിയൻ ആശ്രമങ്ങൾ ഓരോ സ്ഥലത്തും അതത് രൂപതാധ്യക്ഷന്മാരുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ആന്തലം ഈ നിയന്ത്രണം ഒഴിവാക്കി. പുതിയ നിയമസംവിധാനം കൊണ്ടുവന്നു. എല്ലാ ആശ്രമങ്ങൾക്കും ഒരൊറ്റ നിയമം തന്നെയാക്കി. അക്കാലത്ത് ബെനഡിക്റ്റൻ സഭയുടെ ശാഖയായിരുന്ന കാർത്തൂസിയൻ സഭയെ കാർത്തൂസിയൻ സഭ എന്ന പ്രത്യേക സഭയായി മാറ്റിയെടുത്തത് ആന്തലമാണ്. സ്ത്രീകൾക്ക് കാർത്തൂസിയൻ സഭയിൽ അവരുടെ ചാർട്ടർ ഹൗസിൽ പ്രവേശിക്കാനുള്ള അവസരം നൽകി. ആന്തലമിൻ്റെ ജീവിത മാതൃകയും വിശുദ്ധിയും വിജ്ഞാനവും എളിമ നിറഞ്ഞ ജീവിതവും അനേകരെ കാർത്തൂസിയൻ സഭയിലേക്ക് ആകർഷിച്ചു. നവാഗതരിൽ ആന്തലമിൻ്റെ പിതാവും ഒരു സഹോദരനും ഉൾപ്പെട്ടിരുന്നു. 1152 തുടക്കത്തിൽ ആന്തലം ലെ ഗ്രാൻഡേ ചാർട്ടൂർസിലേക്ക് മടങ്ങി. അക്കാലത്ത് അലക്സാണ്ടർ 3 പാപ്പായ്ക്കെതിരെ തിരഞ്ഞെടുക്കപ്പെട്ട വിമത പാപ്പ വിക്ടർ 4 ധീരം പോരാടി. 1163 അലക്സാണ്ടർ 3 പാപ്പായുടെ നിർബന്ധത്തിന് വഴങ്ങി ബെല്ലി രൂപതയുടെ ബിഷപ്പായി നിയമിക്കപ്പെട്ടു. മെത്രാനെന്ന നിലയിൽ രൂപതയിലെ വൈദികരെയും അൽമായരെയും വിശ്വാസ തീഷ്ണതയിലേക്ക് തിരികെ കൊണ്ടുവന്നു. സഭയുടെ കാര്യത്തിലും നിലപാടുകളുടെ കാര്യത്തിലും ബിഷപ്പ് ആന്തലം കർക്കശക്കാരനായിരുന്നു. ആന്തലം മെത്രാനായിരിക്കെ 1175 ഒരു പുരോഹിതനെ ബന്ദിയാക്കിയതിനും ആ പുരോഹിതനെ മോചിപ്പിക്കാൻ ശ്രമിച്ച മറ്റൊരു പുരോഹിതനെ കൊന്നതിനും മൗറിന്റെ പ്രഭു ഹാംബർട്ടിനെ ആന്തലം സഭയിൽ നിന്ന് പുറത്താക്കി. ഹാംബർട്ട് ഇതിനെതിരെ അലക്സാണ്ടർ 3 പാപ്പായോട് അപ്പീൽ ബോധിപ്പിച്ചു. പാപ്പ ഹാംബർട്ടിനെ സഭയിൽ തിരികെയെടുത്തു. ഇതിൽ പ്രതിഷേധിച്ച് ആന്തലം ബെല്ലി രൂപത വിട്ടു. തുടർന്ന് അലക്സാണ്ടർ 3 പാപ്പ ഹെൻറി 2
വിശുദ്ധ തോമസ് ബക്കറ്റും തമ്മിലുള്ള തർക്കത്തിന് മധ്യസ്ഥത വഹിക്കാൻ ബിഷപ്പ് ആൻഡലമിനെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ആരോഗ്യം മോശമായതിനാൽ ഈ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തില്ല. തുടർന്ന് അദ്ദേഹം ബെല്ലിയിലേക്ക് തന്നെ മടങ്ങി. അവിടെ ദരിദ്രരെയും കുഷ്ഠരോഗികളെയും ശുശ്രൂഷിച്ച് ശിഷ്ടജീവിതം ചെലവഴിച്ചു. ഒരിക്കൽ പോലും രോഗീ സന്ദർശനം മുടക്കിയില്ല. ബെല്ലിയിൽ ക്ഷാമമുണ്ടായപ്പോൾ തന്റെ വാർദ്ധക്യവും അനാരോഗ്യവും പരിഗണിക്കാതെ സേവനം ചെയ്തു. തന്റെ മരണക്കിടക്കയിൽ ബിഷപ്പ് ആന്തലം ഹാംബർട്ടിനെ സ്വീകരിച്ചു. അപ്പോൾ ഹാംബർട്ട് തന്റെ മുൻകാല ചെയ്തികളോർത്ത് പശ്ചാത്താപ വിവശനായിരുന്നു. 1178 June 26 ബിഷപ്പ് ആന്തലം തന്റെ നിത്യസമ്മാനത്തിന് യാത്രയായി. വിശ്വാസം ഒരു പ്രദർശന വസ്തുവല്ല, അത് ജീവിക്കാനുള്ളതാണ്. അവസരത്തിനൊത്ത് ചാഞ്ഞും ചരിഞ്ഞും വിശ്വസിക്കുന്നത് വിശ്വാസത്തിന് ജീവൻ കൊടുക്കുന്നതും ക്രൈസ്തവമല്ല. അതിന് നിലപാടുകൾ വേണം. സത്യവും നീതിയും അരക്കച്ചയാക്കിയ ക്രിസ്തുവിൻ്റെ നിലപാട്. സ്നേഹത്തോടെ, സെലസ്റ്റിൻ കുരിശിങ്കൽ.